കാരുണ്യാഭിഷേകം വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം കർത്താവായിശോയെ ഞങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ദൈവമഹത്വത്തിനായി കാഴ്ചവെക്കുവാൻ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ വിശുദ്ധി നൽകണമേ എന്നിൽ വിശുദ്ധി നൽകണമേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ വിശുദ്ധി നൽകണമേ എന്നിൽ വിശുദ്ധി നൽകണമേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ സ്നേഹം നൽകണമേ ദൈവീക സ്നേഹം നൽകണമേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ സ്നേഹം നൽകണമേ എന്നിൽ സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആരാധന. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാനകേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അച്ഛൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു വലിയൊരു ആത്മീയ രഹസ്യം ഇതാണ്. നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യും, പക്ഷെ അതൊക്കെ നമുക്ക് സംതൃപ്തി തരും. പക്ഷെ അത് ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം ഇഷ്ടപ്പെടുന്നതും ദൈവത്തിന്റെ ഹിതമാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയുക? മരിയ ഫൗസ്റ്റീനായുടെ ജീവിതത്തിൽ ആ മകളുടെ ഡയറിയിൽ ഇങ്ങനെ പ്രകാരം കുറിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ദിവസം കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് വളരെ ഗൗരവത്തോടെ മരിയ ഫൗസ്റ്റീനയോട് നോക്കി. ഏത് പ്രവൃത്തികളിലേക്കാണ് നോക്കുന്നത് എന്ന് മരിയ ഫൗസ്റ്റീന അത് എഴുതിയിട്ടുണ്ട്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ വളരെ മഹത്തരമായ ഒരു പ്രവൃത്തിയെയാണ് ഈശോ വളരെ ഗൗരവത്തോടെ കോപത്തോടെ നോക്കുന്നത്. കാരണം അതിന് മഹത്വം ദൈവത്തിന് കൊടുത്തിട്ടില്ല. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ശുദ്ധ നിയോഗത്തോടെ ചെയ്തില്ല എങ്കിൽ അതിന് ദൈവത്തിന് മഹത്വം കിട്ടുകയില്ല. അപ്പൊ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ലോകത്തിന്റെ ദൃഷ്ടി വളരെ മനോഹരമായിരിക്കാം, ജനങ്ങൾ നമ്മൾ അംഗീകരിച്ചിരിക്കാം, നമുക്ക് സമ്മാനം കിട്ടിയിരിക്കാം, അവാർഡ് കിട്ടിയിരിക്കാം. പക്ഷേ ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കണം. ഇപ്പൊ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇപ്പൊ നിങ്ങൾ ഈ ശുശ്രൂഷ കാണുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം, പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തോടും ഈശോയുടെ പീഡാസഹനം കുരിശുമരണം ഉത്ഥാനത്തോടും ചേർത്ത് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി എനിക്ക് ആത്മീയമായി വളർന്നു വരുവാൻ ഈ സമയം അങ്ങയുടെ മഹത്വത്തിനായി കാഴ്ചവെക്കും. അല്ലെങ്കിൽ എനിക്ക് ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ പ്രവൃത്തി ഈ ശുശ്രൂഷ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കും. അപ്പൊ നമ്മൾ ഈ മാതാവിന്റെ യോഗ്യതകളോടും ഈശോയുടെ യോഗ്യതകളോടും ചേർത്ത് നമ്മുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സുസ്കാർക്കുള്ള ലേഖനം 3:17 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യും. അപ്പൊ നമ്മള് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അപ്പം മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം, ഓരോ മണിക്കൂറും അതുപോലെ തന്നെ നമ്മൾ കാഴ്ചവെക്കണം. 8 മുതൽ 9 വരെയുള്ള സമയം ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി, 9 മുതൽ 10 വരെ സമയം, ആ സമയത്ത് തന്നെ നമ്മളത് ഓർക്കുക. അപ്പോൾ അത് പ്രാർത്ഥനയാവും. അല്ലെങ്കിൽ പാപികളുടെ മനസാന്തരത്തിന് വേണ്ടി 10 തൊട്ട് 11 വരെ എൻ്റെ മക്കൾക്ക് വേണ്ടി, 12 1 വരെ
രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി. അങ്ങനെ ഓരോ മണിക്കൂറും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടും ഈശോയുടെ പീഡാസഹനം കുരിശുമരണം ഉത്ഥാനത്തോടും ചേർത്ത് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ സമൃദ്ധമായുള്ള അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും കിട്ടും. അങ്ങനെ സ്വർഗത്തിൽ വലിയ നിക്ഷേപങ്ങൾ നമ്മൾ കരുതി വയ്ക്കും. ഇത് പ്രയാസകരമായ പ്രവൃത്തിയല്ല, എളുപ്പവഴിയിൽ വലിയ കൃപ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഇന്ന് മുതൽ സമയങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് നമ്മുടെ ഒരു പോക്കറ്റിലോ നമ്മുടെ ജോലി ചെയ്യുന്ന മുറിയിലോ അടുക്കളയിലോ എഴുതി വയ്ക്കുക. പ്രിയമുള്ളവർ, കിട്ടിയിരിക്കും. ഇനി ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ബി എൽ എമ്മിൻ്റെ അഡ്രസ്സിലേക്ക് നിങ്ങൾ എഴുതി അയച്ചാൽ മതി. ഞാനിതിൻ്റെ ഒരു ചെറിയൊരു ഫോം നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സഹായകരമാകും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ ദിവസത്തെ ഒരു അനുഗ്രഹമായി മാറുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറയുള്ളവരെ, നമ്മുടെ ജീവിതത്തെ മുഴുവനും നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ആരാധനാരാധനാർത്ഥാവേ, ഈ ആരാധന പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെ അനുഗ്രഹിക്കണമേ, നമ്മുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് കർത്താവേ അവിടുന്ന് കടന്നു വന്ന് സൗഖ്യവും ആശ്വാസവും നൽകണമേ. ഈശോയെ അനുഗ്രഹിക്കണം കർത്താവേ, കരുണയായിരിക്കണമേ. ഈശോയെ വലിയ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായിച്ചു തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഈശോയെ, നീ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് തൊട്ടുമുണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെയും ജീവിതത്തിൽ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ കൃപ നൽകണമേ. പലപ്പോഴും ഞങ്ങളുടെ നല്ല പ്രവൃത്തികൾ ഞങ്ങളുടെ സൽപ്പേരിനും ഞങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തിനും അതുപകരിക്കുമെങ്കിലും കർത്താവേ, നിൻ്റെ മഹത്വത്തിന് അത് കാരണമാകാതെ പോയാൽ അത് നഷ്ടമായി എന്നും മനസ്സ് തിരിച്ചറിയാൻ കൃപ നൽകണം. ഞങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് പ്രവർത്തിച്ചാലും പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഒരു ശക്തമായൊരു അഭിഷേകമേ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്കു വേണ്ടിയാണെല്ലാം ചെയ്യുന്നെങ്കിൽ എൻ മനമേ ആശങ്ക വേണ്ട. ഈശോയ്ക്കു വേണ്ടിയാണെല്ലാം ചെയ്യുന്നെങ്കിൽ എൻ മനമേ ആശങ്ക വേണ്ട. ഇപ്പോൾ വരുന്നതാ ദുഃഖ ദുരിതങ്ങൾ കൈനീട്ടി വാങ്ങുക മോദാ. ഈശോയ്ക്കു വേണ്ടിയാണെല്ലാം ചെയ്യുന്നെങ്കിൽ എൻ മനമേ ആശങ്ക വേണ്ട. ഇപ്പോൾ വരുന്നതാ കൈനീട്ടി വാങ്ങുക മോദാ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.